ഈ മാസം അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച 17ാം തീയതി കേരളത്തിലെ ഐഎംഎ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ ആഹ്വാനം അനുസരിച്ചിട്ട് കേരളത്തിലെ ഡോക്ടർമാർ ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് നടത്തുകയാണ്. അത് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് പണിമുടക്കിൻ്റെ സമയം. ഈ പണിമുടക്കിൽ അത്യാഹിത വിഭാഗം, ലേബർ റൂം, വളരെ സീരിയസ് ആയിട്ടുള്ള മറ്റ് കേസുകൾ, അങ്ങനെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് സമരം നടത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് സമരം നടത്തുന്നത് അത്ര ഒരു പക്ഷേ ആരെക്കൊണ്ടും സമരം നടത്തുന്നത് അത്ര സന്തോഷകരമായ കാര്യമായിരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് തീരെ സന്തോഷമുള്ള കാര്യമല്ല, കാരണം നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആശുപത്രി ആക്രമം നിങ്ങൾ അറിഞ്ഞു കാണും. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ വളരെ സീനിയറായിട്ടുള്ള കാർഡിയോളജിസ്റ്റായ ഡോക്ടർ അശോകന് അതിദാരുണമായ രീതിയിൽ, വേണമെങ്കിൽ നമുക്ക് ഒരു കൊലപാതക ശ്രമം തന്നെ പറയുന്ന തരത്തിലാണ്, അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്ങൊക്കെ ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അനിതയും പൂർണ്ണമായി അധിക്ഷേപിച്ച് അശോകനെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് അദ്ദേഹം ബോധരഹിതനായിട്ട് ICU പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ് IMA ഒരു സമര മുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ വന്നത്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഏകദേശം 200 ആശുപത്രി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ആശുപത്രികളിലായിട്ട് 200 ആശുപത്രി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2022 മാത്രം 42 ആശുപത്രി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ആക്രമണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഉള്ള ചെറിയ ആക്രമണങ്ങൾ ഈ കണക്കിൽ വരുന്നുമില്ല. അപ്പോൾ അങ്ങനെ 200 ആക്രമണങ്ങൾ സഹിച്ച് കഴിഞ്ഞ വർഷം തന്നെ 42 ആക്രമണങ്ങൾ സഹിച്ച ഒരു സാഹചര്യത്തിൽ, അതായത് 5 ദിവസത്തിൽ ഒരു ആശുപത്രി ആക്രമണം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നേരെയുള്ള ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് IMA പ്രത്യക്ഷ സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിലേക്ക് നമ്മൾ വരുന്നത് ഞങ്ങൾക്ക് മറ്റ് യാതൊരു വിധ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ കഴിഞ്ഞ ആശുപത്രി ആക്രമണത്തിൻ്റെ ഒരു പ്രത്യേകത, ഏകദേശം 5 പോലീസുകാർ നോക്കി നിൽക്കുകയാണ് ഈ ആശുപത്രി ആക്രമണം ഉണ്ടായത്. അവിടെ ആ പോലീസുകാർ ആശുപത്രി ആക്രമണം തടയുകയും ചെയ്തില്ല, ഈ ആശുപത്രിയിൽ ആക്രമണത്തിൽ ഉൾപ്പെട്ട ആൾക്കാരെ അറസ്റ്റും ചെയ്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യം. ഏകദേശം അതിൽ സബ് ഇൻസ്പെക്ടർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുള്ളപ്പോഴാണ് ഈ ആശുപത്രി ആക്രമണം ഈ അശോകൻ ഡോക്ടർക്കെതിരെ നടക്കുന്നത്. ഈ ആ ആക്രമണത്തിന് ദൃക്സാക്ഷികളായ പോലീസുകാരുടെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം കൊല്ലപ്പെടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഈ പോലീസുകാരില്ലായിരുന്നെങ്കിൽ ഡോക്ടർ അശോകൻ അവിടെ കൊല്ലപ്പെടുമായിരുന്നു എന്നാണ് പോലീസുകാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് IMA ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായത്. ഇതല്ലാതെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആശുപത്രി ആക്രമണം തടയാനുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ വർഷവും ഈ വർഷം തുടക്കത്തിലുമായിട്ട് 2-3 പ്രാവശ്യം വളരെ വിശദമായ വിധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും കൗസരടപ്പകത്തും അടങ്ങുന്ന ജഡ്ജിമാർ ആശുപത്രി ആക്രമണങ്ങൾക്കെതിരെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ ആശുപത്രി ആക്രമണം ഉണ്ടായാൽ എങ്ങനെ FIR എത്ര സമയത്തിനുള്ള FIR രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ ഉള്ള ഒരു വിധി, അതായത് അവസാനത്തെ വിധി വന്നത് ജനുവരി മാസത്തിലാണ്. ഈ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആശുപത്രി ആക്രമണം റിപ്പോർട്ട് ചെയ്ത 1 മണിക്കൂറിനകത്ത് FIR റിപ്പോർട്ട് ചെയ്യണമെന്ന്. അതായത് ഡിസംബറിലൊരു വിധിയുണ്ടായി, ആ വിധി വീണ്ടും അവർ ഒന്നുകൂടെ ജനുവരിയിൽ ഒന്നുകൂടെ ആ വിധി ഊന്നി പറഞ്ഞു ഗവൺമെൻറ്റിനോട്. എന്നിട്ട് കൂടെ ഈ കഴിഞ്ഞ മാസം, അതായത് ഈ ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന ഈ ആശുപത്രി ആക്രമണത്തിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് പോലും FIR രജിസ്റ്റർ ആയിട്ടില്ല. അപ്പോൾ ഹൈക്കോടതിയുടെ വളരെ പ്രത്യക്ഷത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടും കൂടെ ഇത് സാധിക്കുന്നില്ല എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സമരമല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റെന്താണ് മാർഗം? അതായത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓരോ ഡോക്ടറും അഭിമുഖീകരിക്കുന്ന പ്രശ്നം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു ആശുപത്രി ആക്രമണം പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിയിലാണ് ഉണ്ടായത്. ICU കയറിയിട്ടാണ് ഡോക്ടർ ആക്രമിച്ചത്, സിസ്റ്റർമാരെയും. ഏകദേശം 16 രോഗികൾ കിടക്കുന്ന ICUയിലായിരുന്നു ആക്രമണം അന്നുണ്ടായത്. അപ്പോൾ അന്ന് ഈ ഒരു രോഗി ഒഴിച്ചിട്ട് ബാക്കി 15 രോഗികളുടെ അവിടെ അത്യാസന്നയിൽ നിൽക്കുകയാണ്. ഒരു ആശുപത്രി ആക്രമണം ഉണ്ടായ സ്ഥലത്ത് എങ്ങനെ ഒരു സംയമനത്തോടു കൂടിയിട്ട് ഒരു ഡോക്ടർക്കും അവിടുത്തെ സ്റ്റാഫിനും
രോഗികളെ പരീക്ഷിക്കാൻ പരിശോധിക്കാനും ചികിത്സിക്കാനും കഴിയുന്നുള്ളത് വളരെ സമൂഹത്തിന് മുന്നിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട റിക്വസ്റ്റ്, മാധ്യമപ്രവർത്തകരുൾപ്പെടുന്ന ഈ സമൂഹവും നമ്മുടെ സമൂഹവും ഈ ഡോക്ടർമാർക്കെതിരെയുള്ള ആശുപത്രി ആക്രമണങ്ങൾക്കും ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും എതിരെ വളരെ ശക്തമായൊരു ഒരു വികാരം ഉണർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവരോടും ചില പ്രശ്നങ്ങളിൽ ദേഷ്യമുണ്ടാവും അല്ലേ, എല്ലാവരോടും ദേഷ്യമുണ്ടാവും. നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ പോയാൽ അവിടെ പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് അവിടുത്തെ ദേഷ്യമുണ്ടാവും. എന്ന് വെച്ചാൽ അവിടെ കയറി തല്ലാൻ പറ്റുമോ? ഇപ്പം ഏഷ്യാനെറ്റ് മാധ്യമത്തിൻ്റെ അകത്ത് കയറിയിട്ട് അടിച്ചു അല്ലേ, അതിൻ്റെ ന്യായാന്യായം എന്തോ ആയിക്കോട്ടെ ആ പ്രശ്നത്തെ, അതേപോലെ ഈ പ്രശ്നത്തിലുള്ള ന്യായാന്യായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അത് കോടതിയോ മറ്റുള്ള ന്യായാന്യായം നോക്കുന്ന ആൾക്കാർ തീരുമാനിച്ചോട്ടെ. പക്ഷേ ഈ ദേശ പിന്നെ ഏഷ്യാനെറ്റ് മാധ്യമത്തിൻ്റെ സ്ഥാപനത്തിനകത്ത് വന്ന ആക്രമണത്തെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതൊരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമാണ്. അപ്പം എൻ്റെ എതിരെ വരുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് അവസാനിക്കുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. അതിനപ്പുറത്തേക്കുള്ളത് മുഴുവൻ ഒരു ഒരു വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് ഒരു ഒരു തരത്തിലും ഭൂഷണമല്ല. കാരണം നമുക്ക് നമ്മുടേതായ വ്യവസ്ഥാപിത സംവിധാനങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ട് നമുക്ക് ദേഷ്യം വന്നൊന്നു വരും. പോലീസ് സ്റ്റേഷനിൽ പോയാലും നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നൊന്നു വരും അവർ ചെയ്യുന്ന കാര്യങ്ങൾ. നമ്മൾ അവരെ കയറി അടിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ അങ്ങനെ ഒരു ഒരു നമുക്കൊരു ദേഷ്യം വന്നോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോയി എന്നുള്ളതിന് നമ്മുടേതായ നിഗമനത്തിലെത്തിയിട്ട് നമ്മൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു നല്ലൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു കാര്യമേ അല്ല. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കുന്ന പ്രധാന ആവശ്യങ്ങളിൽ ഉള്ളത്, ഇപ്പം ഈ ഒരു സംഭവം അതിനെ ഒന്ന് ഈ സമരത്തിലേക്ക് മുന്നിട്ട് വരാൻ നമുക്കൊരു ഇതായി എന്നുള്ളത് മാത്രം. 200 ആക്രമണങ്ങളിൽ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ സഹി കെട്ടിട്ടാണ് സമരത്തിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഈ സമര അതായത് ഈ ആക്രമണത്തിൽ ഇൻവോൾവ് ആയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ പ്രധാന ആവശ്യമൊന്നുമല്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങളുടെ കൂടെയുള്ള ഒരു പ്രധാന ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ 3 അറസ്റ്റ് ചെയ്തിട്ടില്ല, ഇനി 3, അതായത് ഒരു പോലീസുകാരുടെ സാന്നിധ്യത്തിൽ നടന്ന ആക്രമണത്തിൽ ആ പ്രതികളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ എവിടെയാണ് ഇവിടെ നീതി നടപ്പാക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രധാന ആവശ്യം ആശുപത്രികളെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യം. ഈ സംരക്ഷിത മേഖല ആശുപത്രി ആയാലും മാത്രമേ ഇത്തരം ആശുപത്രി ആക്രമണങ്ങൾ നമുക്ക് തടയാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇതുപോലെ അടി കിട്ടിയതിന് ശേഷം പോലീസ് കേസ് പോകുന്ന സംഭവം മാത്രമേ അല്ലാതെ നടക്കുള്ളൂ. അതിനെക്കൊണ്ട് വലിയ കാര്യമില്ല. ആശുപത്രിയിൽ അക്രമം ഉണ്ടായി അതിനുശേഷം പോകുന്ന കേസിൻ്റെ പിറകെ നമ്മൾ പോകുന്നത് ഒരു ഒരു എല്ലാ പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ആശുപത്രികളെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിത മേഖലയാണ്. അത് പ്രത്യേക റെയിൽവേ ആക്ട് പ്രകാരമാണ് റെയിൽവേ സ്റ്റേഷനുള്ള കാര്യങ്ങൾ. അവിടെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ടൗണിൽ നടക്കുന്ന കേസ് പോലെയല്ല, അത് റെയിൽവേ ആക്ട് പ്രകാരമുള്ള കേസിലാണ്. അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളും റെയിൽവേ കോടതിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതേപോലെ എയർപോർട്ട് ഒരു സംരക്ഷിത മേഖലയാണ്, സേഫ് സോണാണ്. എയർപോർട്ടിൽ നമുക്ക് കയറിയിട്ടൊന്നും കളിക്കാനൊന്നും പറ്റില്ല. അതിപ്പം ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന എയർപോർട്ടായാലും അദാനി നടത്തുന്ന എയർപോർട്ടായാലും ആര് നടത്തുന്ന എയർപോർട്ടായാലും നമുക്ക് അതിനകത്ത് കയറി കളിക്കാൻ കഴിയില്ല. അതൊരു സംരക്ഷിത മേഖലയാണ്. ഇതേപോലെ തന്നെ ഒരുപാട് ഇപ്പം ഇൻഡസ്ട്രിയൽ ഏരിയകൾ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെയൊന്നും പോയിട്ട് ആർക്കും ഒരു തോന്നി വസം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അതേപോലെ ആശുപത്രികൾ, അത് ഗവൺമെൻറ് ആശുപത്രികളെയും പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ആവശ്യം. ഈ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണ്ട നിവേദനം, അതായത് ആശുപത്രി സംരക്ഷണ നിയമം നമുക്കൊന്നുണ്ട്, എത്രയോ കാലം 2012 തൊട്ട് ആ നിയമം നിലവിലുണ്ട്. പക്ഷേ അത് വളരെ അത് നടപ്പാക്കുന്ന രീതി വളരെ ദുർബലമാണ്. അത് നന്നായി നടപ്പാക്കിയിരുന്ന ഈ കേസിലും നമുക്ക് അത്ര പ്രയാസം നമുക്ക് പരിഭവം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ അതിനകത്ത് തന്നെ പല വകുപ്പുകളും വളരെ വികലമാണ്. അതുകൊണ്ട് തന്നെ അത് നടപ്പാക്കാതിരിക്കാനുള്ള വ്യവസ്ഥയും അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആശുപത്രി സംരക്ഷണ നിയമം പുതുതായി നടപ്പാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ്. ഇത് കേരളത്തിലെ എല്ലാ MLA കണ്ടിട്ട് ഇതിൻ്റെ നിവേദനം കൊടുത്തിട്ടുണ്ട്. IMA പറയുന്ന അതിനകത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന നിവേദനം നമ്മുടെ എല്ലാ കേരളത്തിലെ എല്ലാ MLA കൊടുത്തിട്ടുണ്ട്. അത് നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. പക്ഷേ അതൊന്ന് ത്വരിതപ്പെടുത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആശുപത്രി ആക്രമണങ്ങൾ നമുക്ക് തടയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതന്നെ പോലീസിൻ്റെ സാഹചര്യത്തിൽ നടന്ന ഒരു ആക്രമണത്തിൽ എങ്ങനെ പ്രതികൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. 4-5 പോലീസുകാർ വിളിച്ചു വരുത്തിയ പോലീസുകാരുള്ളടത്താണ് ഈ ആക്രമം നടന്നത്, പ്രതികൾ രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാനിടയായ സാഹചര്യം സ്വാഭാവികമായിട്ടും അന്വേഷിക്കപ്പെടണം. അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പ്രതികളാണെങ്കിൽ അവരെയും ശിക്ഷിക്കണം.
പിന്നെ ഇതിനു ശേഷം പിറ്റേ ദിവസം ഉണ്ടായ ഐ എം എയുടെ ഒരു പ്രതിഷേധ ധർണയോട് അനുബന്ധിച്ച് അവിടെ ഒരു ഒരു പ്രതിഷേധ സമരം നടന്നിട്ടുണ്ട്. ഈ പ്രതിഷേധ സമരം നടത്തിയ 200 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്, യാത്രകൾ നടക്കുന്നുണ്ട്, ഇതിലൊക്കെ എത്ര അടുത്ത് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇത് വളരെ സമാധാനപരമായിട്ട് അവിടെ നടന്നൊരു സമരമാണ്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള അക്രമവും ഉണ്ടായിട്ടില്ല. അതിൽ 200 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പ്രതിഷേധ സമരം നടത്തി ഡോക്ടർമാർക്കെതിരെ കേസ് എടുത്ത കേസുകൾ പിൻവലിക്കണം എന്നുള്ളതാണ് ഐ എം എയുടെ ഒരു ഒരു ഡിമാൻഡ്. പിന്നെ ഈ ഇതിലെ പ്രതികളെ നിർബന്ധമായിട്ടും അറസ്റ്റ് ചെയ്യണം, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത്. അതിനകത്ത് നമ്മളൊരു ഒരു ഇമോഷണലായിട്ട് ഒരു വികാരപരമായിട്ട് ആ പ്രശ്നത്തെ സമീപിക്കുന്നതാണ് പ്രശ്നം. വസ്തുതാപരമായിട്ടുള്ള സമീപനം തന്നെയാണ് വേണ്ടത്. ഇത് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാനും ആ ഡോക്ടർമാരും ഐ എം എയും അതിനകത്ത് വളരെ ഓപ്പണാണ്. ആര് വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാലും ആ പ്രശ്നത്തെക്കുറിച്ച്. പിന്നെ ഇതിൻ്റെ ന്യായാന്യായങ്ങൾ തീരുമാനിക്കേണ്ട ഫോറംസ് നമുക്ക് വേറെ തന്നെയുണ്ട്, അത് വേറെ. പക്ഷേ ആക്രമം നടന്ന പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ എന്തായാലും ചർച്ച ചെയ്യണം. കാരണം നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്, അതിന് നമുക്ക് എത്രമാത്രം അംഗീകരിക്കാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ ഈ 17-ാം തീയതിയുള്ള സമരത്തെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ ഒരു പണിമുടക്ക് സമരം മാത്രമാണ് പ്രധാനമായിട്ട് നടത്തുന്നത്. അത്യാഹിത വിഭാഗങ്ങളെയും പ്രസവ മുറി അത്തരത്തിലുള്ള എമർജൻസികളൊക്കെ ഈ സമരത്തിന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ സമരത്തിൻ്റെ ഭാഗമല്ല. അത്യാഹിതമായിട്ട് വരുന്ന എല്ലാ രോഗികളെയും ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ ആശുപത്രികളിലും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ പിന്നെ ഇപ്പോൾ മറ്റു തരത്തിലുള്ള ഡ്യൂട്ടികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അനുബന്ധ ഡ്യൂട്ടികൾ, അതൊക്കെ ബഹിഷ്കരിക്കും. എമർജൻസി സർവീസസ് എല്ലാം നടക്കും, എലക്ടീവ് സർജറികൾ നടക്കില്ല. അതെ, അവിടെ കിടക്കുന്ന പേഷ്യൻസിൻ്റെ ചികിത്സയിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സമരത്തിനെ സംബന്ധിച്ച് ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെ ഒരു ഒരു ടോക്കൺ സ്ട്രൈക്ക് പോലത്തെ കാര്യമാണ്. ഇതിനകത്ത് തുടർ നടപടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക.